നമസ്കാരം. ആണൊരുത്തൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നഗ്നനായിരിക്കുന്നു. നഗ്നനായ രാജാവേ എന്ന് പഴം കഥകളിൽ പറയുന്നത് ഒരുപക്ഷെ പിണറായി വിജയനെ കുറിച്ച് തന്നെയാവും. കാരണം പലരും കരുതിയതുപോലെ ജേക്കബ് തോമസ് നിശബ്ദനായി പ്രതീക്ഷ നഷ്ടപ്പെട്ട് വെറുതെ ഇരിക്കുകയായിരുന്നില്ല, നേരെ മറിച്ച് നിശബ്ദമായി പോരടിക്കുകയായിരുന്നു. ഒന്നര കൊല്ലം സസ്പെൻഷനിലായിട്ടും എന്തേ ഒന്നും ചെയ്യാത്തത് എന്നതിനുള്ള ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സസ്പെൻഷൻ റദ്ദു ചെയ്യുമ്പോൾ പിണറായി വിജയന് നിൽക്കക്കളിയില്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുകയാണ് ഉടനടി തിരിച്ചെടുക്കുക എന്ന്. അതായത് കഴിഞ്ഞ ഒന്നര വർഷത്തിൽ അധികമായി 2017 ഡിസംബറിലാണ് പിണറായി വിജയൻ ആദ്യമായി ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അത് ഓക്കി പ്രസംഗത്തിന്റെ പേരിലായിരുന്നു. അഴിമതി വിരുദ്ധ ദിവസത്തിന് തീയതിയുടെ അന്ന് കേരളത്തിലെ അഴിമതിയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ബാധിച്ച വിഷയം ആയതുകൊണ്ടാണ് വളരെ സാവകാശത്തിലുള്ള ഫലമുണ്ടായത്. മത്സ്യത്തൊഴിലാളികൾ എവിടെ എന്ന് പോലും സർക്കാരിന് അറിയില്ല. അതായത് ഈ സർക്കാരിൻ്റെ സാധാരണക്കാരോടുള്ള മോശം സമീപനത്തെ വ്യംഗ്യാർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു അത്. അഴിമതി വിരുദ്ധ ദിനത്തിൽ അഴിമതിയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്, പിണറായി വിജയൻ്റെയോ സർക്കാരിൻ്റെയോ പേരെടുത്തല്ല പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ആദ്യം സസ്പെൻഡ് ചെയ്തത്. പിന്നീട് അതിനുശേഷം രണ്ടാമത് പുസ്തകത്തിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുന്നു. പുസ്തകം എന്താണ്? സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്നായിരുന്നു പുസ്തകം. അതായത് അഴിമതി വീരന്മാരോടൊപ്പം നീന്തുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെയോ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്കെതിരെയോ വ്യക്തമായ സൂചനകളൊന്നുമില്ല. എന്നാൽ അതേസമയം തൻ്റെ ഒരു IPS ഓഫീസർ എന്ന നിലയിൽ തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുകയാണ്. ഇത് ഔദ്യോഗിക രഹസ്യ നിയമത്തിൻ്റെ ലംഘനമാണ് എന്നാരോപിച്ചു. വാസ്തവത്തിൽ എന്തുതരം ഔദ്യോഗിക രഹസ്യ നിയമം എന്നതിന് ഉത്തരമില്ല. മാത്രമല്ല അനുമതി കൂടാതെ പുസ്തകം എഴുതി എന്നുള്ളതാണ്. അനുമതിക്ക് അപേക്ഷ കൊടുത്തിരുന്നു. അനുമതി നൽകണമോ വേണ്ടയോ എന്നുള്ളത് സർക്കാരിൻ്റെ തീരുമാനമാണ്. കാലേക്കൂട്ടി തന്നെ അനുമതിക്ക് അപേക്ഷ കൊടുത്തിരുന്നു. മാത്രമല്ല പുസ്തക പ്രകാശനത്തിന് എത്താം എന്നേറ്റിരുന്നത് പിണറായി വിജയനായിരുന്നു. അപ്പം അനുമതിയെക്കുറിച്ച് അപേക്ഷ അറിഞ്ഞിരുന്നില്ലെങ്കിൽ, അനുമതി കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു ചോദ്യം കൂടിയുണ്ട്. അതിൻ്റെ പേരിലും സസ്പെൻഡ് ചെയ്തു. പിന്നെ പണ്ടേ തേഞ്ഞുമാഞ്ഞു പോയ, പണ്ടേ ഇല്ലാതായിപ്പോയ, പണ്ടേ പല കമ്മീഷനുകളും അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു അഴിമതി കേസായിരുന്നു ഡ്രഡ്ജർ അഴിമതി. അതായത് ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഡ്രഡ്ജർ വാങ്ങി. ആ ഡ്രഡ്ജറിനെ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ ഉയരുന്നു. ആ ഡ്രഡ്ജർ വാങ്ങണമെന്ന തീരുമാനം മാത്രമാണ് ജേക്കബ് തോമസ് എടുത്തത്. അത് ഗുണനിലവാരം പഠിച്ചതും കമ്പനിക്ക് ഉത്തരവ് കൊടുത്തതും കാശ് കൊടുത്തതും ഒക്കെ പിന്നീട് വന്ന ആളുകളാണ്. അവർക്ക് ആർക്കുമെതിരെ കേസില്ല. പണ്ട് ഉണ്ടായ ജേക്കബ് തോമസിന് ഇതൊരു ശത്രുക്കൾ കൊടുത്ത പരാതിയായിരുന്നു, അന്വേഷിച്ച് വേണ്ടെന്ന് വെച്ചതായിരുന്നു. പക്ഷേ അത് വീണ്ടും പരാതിയാക്കി, വീണ്ടും തട്ടിയെടുത്ത് അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിട്ട് ലോകത്താരും കേട്ടിട്ടില്ലാത്ത തരത്തിൽ, അതായത് വിജിലൻസിനെ സ്വാധീനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സസ്പെൻഷൻ നീട്ടുകയായിരുന്നു. ഒടുവിൽ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആ സസ്പെൻഷൻ റദ്ദു ചെയ്തിരിക്കുന്നു. ഉടനടി സർവീസിൽ തിരിച്ചെടുക്കണം എന്നാണ് ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല തത്തുല്യമായ തസ്തിക കൊടുക്കണമെന്ന് പറയുന്നു. സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ഓഫീസർ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തിക കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. സെൻകുമാറിനോട് ഏറ്റുമുട്ടിയതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ്. ഈ പ്രത്യേകിച്ച് ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ ഇങ്ങനെ എത്തുമ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. ജേക്കബ് തോമസ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഈ തീരുമാനത്തിൽ വളരെ ബുദ്ധിപരമായ ചില നീക്കങ്ങൾ നടത്തിയതുകൊണ്ട് സർക്കാരിന് അപ്പീൽ കൊടുക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ. എന്തായാലും പിണറായി വിജയന് ഒന്നാം തരം പണി കൊടുത്തിരിക്കുകയാണ്. അതായത് ആണൊരുത്തൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയപ്പോൾ നഗ്നത വെളിയിൽ വന്നിരിക്കുന്നു. മുഖാവരണം ഇട്ട് മൂടിയിട്ടും പിണറായി വിജയന് നാണം മറയ്ക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ.